ഉസ്താദിന് വളരെ ഇഷ്ടപ്പെട്ട ആള്. ഉസ്താദിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും ഉസ്താദിന്റെ കൂടെ മുരളീധരൻ സാർ നിന്നു. മുരളീധരൻ സാറിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഉസ്താദിന്റെ കൂടെ ഉസ്താദ് മുരളീധരൻ സാറിന്റെ കൂടെ നിന്ന്. അങ്ങനെ നല്ലൊരു ആത്മബന്ധമല്ല ഒരു നേതാവാണ്. നമ്മൾ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് മുരളീധരൻ സാർ. മുടക്ക പ്രാർത്ഥനയുടെ മുരളീധരൻ അള്ളാഹു നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കട്ടെ. നമസ്കാരം. അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. എല്ലാ പാർട്ടികളും വമ്പൻ പ്രചാരണ പരിപാടികളാണ് അതുകൊണ്ട് തന്നെ നടത്തുന്നത്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തൃശൂർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാർത്തകളിൽ ഇടം നേടിയ സംസ്ഥാനമാണ് തൃശൂർ. കൂടാതെ വമ്പൻ ടീസ്റ്റുകൾ എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഓരോന്ന് തൃശൂരിൽ കാണിച്ചു കൂട്ടുന്നത്. അത്തരത്തിലൊന്നായിരുന്നു സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. താടി വടിക്കാത്ത ടി എൻ പ്രതാപന്റെ മുസ്ലിം സ്നേഹം നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ താനും മുസ്ലിം സ്നേഹത്തിൽ അത്ര പിന്നിലല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. ഉസ്താദിന്റെ കൂടെ മുരളീധരൻ സാർ നിന്നു. മുരളീധരൻ സാറിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഉസ്താദിന്റെ കൂടെ ഉസ്താദ് മുരളീധരൻ സാറിന്റെ കൂടെ നിന്ന്. അങ്ങനെ നല്ലൊരു ആത്മബന്ധമല്ല ഒരു നേതാവാണ്. നമ്മൾ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സാർ. മുടക്ക പ്രാർത്ഥനയുടെ മുരളീധരൻ അള്ളാഹു നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കട്ടെ. പ്രതാപൻ മുസ്ലിയാർക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കൂടാതെ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹത്തിന്റെ തെളിവും കിട്ടും. ഉസ്താദിന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഹായിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. അതുപോലെ കെ മുരളീധരന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഹായിച്ച വ്യക്തിയാണ് ഉസ്താദ്. കൂടാതെ കെ മുരളീധരന് വമ്പിച്ച ഭൂരിപക്ഷം കിട്ടാൻ അള്ളാഹുവിനോട് ഉസ്താദ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇതിനെല്ലാം പിന്നിൽ കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം തന്നെയാണ്. കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹ കൂടുതലിനെ പറ്റി അറിയാത്തവരായി ഇന്ന് ആരുമുണ്ടാകില്ല. കേന്ദ്ര സർക്കാർ ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോഴും അവർ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് മുസ്ലിമിനെയാണെന്നത് വ്യക്തമാണ്. അവർക്ക് കിട്ടുന്ന വോട്ട് ബാങ്കിനെയാണ് അവർ പേടിക്കുന്നത്. ഒപ്പം കോൺഗ്രസിന് ഇതിന് പിന്നിൽ മറ്റു പല അജണ്ടകളും ഉണ്ടെന്നത് വ്യക്തം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.